46 മലയാളി നേഴ്സുമാർക്ക് രോഗം സ്ഥിരീകരിച്ച വാർത്ത വന്നിട്ടുണ്ട്. 150 നേഴ്സുമാർ അവിടെ നിരീക്ഷണത്തിലാണ് എന്നും വാർത്തയുണ്ട്. ഡൽഹിയിലെ ഏറ്റവും ഒടുവിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 5 മലയാളി നേഴ്സുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ഡൽഹി മുഖ്യമന്ത്രിമാരുമായി ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ കത്തും അയച്ചിട്ടുണ്ട്. നമസ്കാരം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4000 കടക്കുമ്പോൾ ആശങ്കയുയർത്തുന്ന വാർത്തകളാണ് മഹാരാഷ്ട്രയിൽ നിന്നടക്കം വരുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും അടക്കം 79 ആരോഗ്യ പ്രവർത്തകർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂട്ടത്തോടെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം പടർന്നു. ഇതിൽ 46 മലയാളി നഴ്സുമാരും ഉൾപ്പെടുന്നു. മുംബൈയിലും ദില്ലിയിലും ആശുപത്രികൾ അടച്ചു. ദില്ലിയിൽ ഡോക്ടർമാരുടെ സംഘടന വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിവ് തുടങ്ങി. കൊറോണ പ്രതിരോധത്തിലെ പോരാളികളായി നിൽക്കുന്നവർക്ക് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെ കുറവ് ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 24 മണിക്കൂറിനിടെ 704 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 28 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തുന്നു. മഹാരാഷ്ട്രയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് കൂട്ടത്തോടെ കോവിഡ് ബാധ സ്ഥിരീകരിച്ച സങ്കീർണമായ സാഹചര്യം അവിടെ നിന്ന് വിശദീകരിക്കാൻ മഹാരാഷ്ട്ര യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ബോബി ജോൺ ചേരും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ദേശീയ പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശ്രീജിത്തൻ കുമാർ, USA നിന്ന് ഡോക്ടർ SS ലാൽ, അദ്ദേഹം ദീർഘകാലം മഹാരാഷ്ട്രയിൽ ആരോഗ്യ പ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ബോബി ജോൺ ഗ്ലോബൽ ഹെൽത്ത് അഡ്വക്കേറ്റ്സിൻ്റെ അഡ്വൈസറാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 46 മലയാളി നേഴ്സുമാരിൽ അവരുടെ പ്രതിനിധിയായ വ്യക്തികളെയും ന്യൂസ് അവർ അവരുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ആദ്യം ബോബി ജോൺ, ഈ മഹാരാഷ്ട്രയിലെ ഒരു ആശുപത്രിയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചവരിൽ 46 മലയാളികളും ഉൾപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവിടെ ആരോഗ്യ പ്രവർത്തകർക്ക് കൂട്ടത്തോടെ രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? താങ്ക് യു ക്ഷണിച്ചതിന് വളരെ നന്ദി. ഞാൻ മഹാരാഷ്ട്ര യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്ലോബൽ ഹെൽത്ത് അഡ്വക്കേസിന്റെ അഡ്വൈസർ ആയിട്ടാണ്. ഐ എം ബേസ്ഡ് ഇൻ ഡൽഹി. പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഡൽഹി ഉൾപ്പെടെ എവിടെ ആയാലും ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത് നെബുവിനോടുള്ള ചോദ്യമാണ് ഞാൻ താങ്കളിലേക്ക് ചോദിച്ചത്. ക്ഷമിക്കുക, ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. നെബുവിൻ്റെ ടെലിഫോൺ കണക്ഷനിലെ സാങ്കേതിക പ്രശ്നമുണ്ട്. ഡോക്ടർ SS ലാൽ, ദീർഘകാലം മഹാരാഷ്ട്രയിൽ ആരോഗ്യ പ്രവർത്തകനായി ജോലി ചെയ്ത വ്യക്തിയാണ് താങ്കൾ. അവിടെ ധാരാവിയിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഇന്ത്യയുടെ വുഹാനായി ധാരാവി മാറുമോ എന്നുള്ള ഗൗരവമേറിയ പ്രശ്നം ഒരു ഭാഗത്ത് ഉയരുന്നു. അവിടെയും ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനിടയിലാണ് സ്വകാര്യ ആശുപത്രിയിലെ 46 നേഴ്സുമാർക്ക് കൂട്ടത്തോടെ മലയാളി നേഴ്സുമാരടക്കമുള്ളവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെ കുറവാണോ, എന്തുകൊണ്ടായിരിക്കാം ഈ സാഹചര്യം എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഈ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെ കുറവിന്റെ ഒരു പ്രശ്നം രാജ്യത്ത് മൊത്തത്തിലുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്, അമേരിക്കയിൽ ഉൾപ്പെടെ ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ മഹാരാഷ്ട്രയെ പറ്റി പറയുമ്പോൾ, ബോംബെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ മഹാരാഷ്ട്രയിലെ ബോംബെയിൽ വലിയൊരു നടന്നൊരു വലിയൊരു പ്രോജക്ട് ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കിയാണ്. ഞാൻ അമേരിക്കയിലായിരുന്നു, പക്ഷെ സ്ഥിരം ബോംബെയിൽ വരികയും അതൊരു മലയാളി ഡോക്ടർ തന്നെയാണ്, തിരുവനന്തപുരത്ത് പഠിച്ച ഒരു ഡോക്ടർ ഷുബു വിജയനാണ് അത് ബോംബെയിൽ നിന്ന് നടത്തിയത്. അത് ഒരു മലയാളിയായിരുന്നു. ഞങ്ങൾ വലിയൊരു പ്രോജക്റ്റാണ്, ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ഒരു പ്രോജക്ട് മഹാരാഷ്ട്രയിൽ ബോംബെയിൽ നടത്തിയിരുന്നു. അത് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആ സമയത്ത് ആശുപത്രിയുമായിട്ട് നേരിട്ട് ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നിപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ മലയാളി നഴ്സുമാർ ലോകത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ മഹാരാഷ്ട്രയിലും ബോംബെയിലും വളരെ കൂടുതലാണ്, അതൊന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ 70% ആദ്യമേ പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. സ്വകാര്യ ആശുപത്രികളെയാണ് പൊതുജനങ്ങൾ പൊതുവെ ആശ്രയിക്കുന്നത്. അത് സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 60-70% ഡോക്ടർമാരും ആശുപത്രികളും ഒക്കെ ആധുനിക വൈദ്യശാസ്ത്രമൊന്നും അല്ല, മറ്റ് പല മേഖലകളിലും പഠിച്ചിട്ട് പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആധുനിക വൈദ്യശാസ്ത്രമാണ്. അതിനകത്ത് വ്യാജ ഡോക്ടർമാർ ഉൾപ്പെടെയാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ബോംബെയിലെ പ്രത്യേകിച്ച് കാര്യം, പൂനെയിലൊക്കെ അതുപോലെ ഉണ്ട്. ബോംബെയിൽ
70% 60-70% ജനങ്ങൾ വസിക്കുന്നത് ചേരികളിലാണ്. ഇത്രയും വലിയ നഗരമായ ബോംബെയിൽ, നമ്മൾ വലിയ പേരുള്ള ബോംബെയിൽ, വലിയ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളൊക്കെ ഉള്ള ബോംബെയിൽ 70% ജനങ്ങൾ ചേരി നിവാസികളാണ്. 20,000 ജനങ്ങളാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്. കേരളത്തിൽ പോലും 800 വളരെ കൂടുതലാണ്. 20,000 ഒരു സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ ഈ ഒരു രോഗബാധയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് വായുവിലൂടെ പകരുന്ന ക്ഷയരോഗം അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് വഴി പകരുന്ന കോവിഡ് ഒക്കെ. അപ്പൊ ഞങ്ങൾ ആദ്യമേ അവിടെ ആകാംക്ഷ ഇന്നലെയും പറയുകയുണ്ടായി, ബോംബെ പോലുള്ള നഗരങ്ങളെ പ്രത്യേക സോണായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇനിയും രോഗമുണ്ടാകാനും മരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കാര്യത്തിൽ ആദ്യം തൊട്ടേ എല്ലാവരും പറയുന്നുണ്ട്, മെഡിക്കൽ അസോസിയേഷൻ IMA എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നമ്മുടെ ഒരു ഡിഫൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ആശുപത്രികളിലെ സംവിധാനം തകർന്നാലും നമ്മൾ പിന്നെ ഇത് എവിടെ നെത്തി നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. കോവിഡ് മാത്രമല്ല, കോവിഡ് ഉള്ള സമയത്തും അതിനു മുമ്പും ഒക്കെ നമുക്ക് മറ്റു രോഗങ്ങളുണ്ട്, ഇനിയും മറ്റു രോഗങ്ങളും അപകടങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ആശുപത്രികളെ കോവിഡ് എന്നൊരു രോഗം തകർത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനം പാടെ തകർന്നു പോകും. അത് പൊതുവേ ദുർബലമായിട്ടുള്ള ആശുപത്രി സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തിക ലഭ്യതയൊക്കെ കുറവുള്ള സർക്കാർ ആശുപത്രികൾ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ആശുപത്രികൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വളരെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബാലൻസ് ആണ് ഇന്ത്യയിൽ എല്ലാ പ്രദേശത്തും നടന്നു പോകുന്നത്. ഒരു നിമിഷം ഡോക്ടർ, ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നെബു മത്തായി മഹാരാഷ്ട്ര ചാപ്റ്ററിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ നെബു മത്തായി, എന്തുകൊണ്ടാണ് അവിടെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അത് 46 നഴ്സുമാർക്ക് ഇപ്പോ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വാർത്ത വെളിയിൽ വന്നതുപോലെ എല്ലാവരും ഞെട്ടിക്കുന്നത് തന്നെയാണ്. അത് മുംബൈ സെൻട്രലിലുള്ള വൊക്കാട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് എന്ന പേര് ഹോസ്പിറ്റലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്, ഈ സംഭവം. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ വലിയ നെഗ്ലിജൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ. കാരണം അവിടെ ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയി കടന്നു വന്നപ്പോൾ അവര് സിംറ്റംസ് കഫ് ഫീവർ ഒക്കെ ഉണ്ടായപ്പോൾ സ്റ്റാഫ് അവരോട് പറഞ്ഞിരുന്നതാണ് പ്രൊവൈഡ് ചെയ്യാൻ PPE കിറ്റുകൾ. പക്ഷേ മാനേജ്മെന്റ് ഡിനൈ ചെയ്തു, പേഷ്യന്റ് കാത്ത് ലാബ് അഡ്മിറ്റ് ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, CCU അഡ്മിറ്റ് ചെയ്തു, അപ്പോഴും PPE കിറ്റ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് ICU ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് അവര് സ്വാബ് ടെസ്റ്റിന് അയച്ചത്. സ്വാബ് ടെസ്റ്റിന് അയച്ച് റിസൾട്ട് പോസിറ്റീവ് വന്ന ശേഷം ആണ് അവർക്ക് മനസ്സിലായതിന്റെ സീരിയസ്നെസ്. 30+ നഴ്സസ് ഡയറക്റ്റ് കോൺടാക്ട് ആയി കഴിഞ്ഞിരുന്നപ്പോൾ അവരെ അവിടുന്ന് ഹോസ്റ്റലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം BMC UN ഇടപെടും, BMC ഇടപെടും ഒക്കെ ചെയ്തു. ഇപ്പോൾ 46 നഴ്സസ് അവിടെ പോസിറ്റീവ് ആയിരിക്കുന്നു. 150 സ്റ്റാഫ്സ് ഹോസ്പിറ്റലിൽ ക്വാറന്റൈൻ ആയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റല് പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്തിട്ട് സ്റ്റാഫിനെ ഇപ്പോ അവിടുന്ന് ക്വാറന്റൈൻ ഫെസിലിറ്റികളിലേക്ക് മാറ്റുകയും ഐസൊലേഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. 7 Hills നാനാവധി തുടങ്ങിയ ഹോസ്പിറ്റലുകളിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും വെളി വന്നിട്ടില്ല. നിലവിൽ ഒരു പേഷ്യന്റിനെ നാനാവധിയിലേക്ക് ഒരു നഴ്സിനെ നാനാവധിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലിയർ ആയിട്ടുള്ള വാർത്തകളൊന്നും മുന്നോട്ട് വന്നിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ കുറവാണോ അതോ ആശുപത്രി മാനേജ്മെന്റ് അത് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാതിരിക്കുന്നതാണോ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം? ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വൊക്കാട് ഹോസ്പിറ്റലാണെങ്കിലും ബെഡർ റോഡിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലാണെങ്കിലും ചെന്നൈ റോഡിലുള്ള വലിയൊരു ഹോസ്പിറ്റലാണ്. ഈ പ്രമുഖ ഹോസ്പിറ്റലുകളൊക്കെ തന്നെ NABH JC അക്രഡിറ്റേഷനുകളുള്ള ഹോസ്പിറ്റലുകളാണ്. അവർക്കൊക്കെ ഇങ്ങനെയൊരു ഇൻഫെക്ഷൻ കൺട്രോൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. കാരണം ഈ ഇതൊക്കെ അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ്? പിന്നെ സ്വന്തം സ്റ്റാഫിനെ സംരക്ഷിക്കാൻ പോലും അവർക്ക് അറിയില്ലെങ്കിൽ പേഷ്യൻസിനെ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ ഗവൺമെന്റിന്റെ BMC 2 weeks മുമ്പിൽ തന്നെ അവർക്ക് ചില അഡ്വൈസറീസ് കൊടുത്തിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷെ അതൊക്കെയും നെഗ്ലക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അവിടെ സിനബു, അവിടെ ഈ 46 മലയാളികളുടെ കാര്യം പറഞ്ഞു, ഒരുപാട് ആശുപത്രികളിൽ മലയാളി നഴ്സുമാരടക്കമുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളുടെ സ്ഥിതി സംബന്ധിച്ച് നിങ്ങളുടെ സംഘടനയ്ക്കുള്ള ബോധ്യം എന്താണ്? ഈ മഹാരാഷ്ട്രയിലെ അക്രോസ് മഹാരാഷ്ട്രയിൽ നിന്ന് ഞങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട്. പ്രധാനമായും ഗവൺമെന്റ് ഫെസിലിറ്റീസും പ്രൈവറ്റ് ഫെസിലിറ്റീസും എല്ലാം വരുന്നുണ്ട്. കാരണം അവർക്കെല്ലാം PPE മാസ്കുകൾ ഒക്കെ ലഭ്യതയുടെ കുറവാണ് അവർ പറയുന്നത് പ്രധാനമായിട്ടും.
മറ്റ് പരാതികളായിട്ട് വരുന്നില്ല. പ്രധാനമായിട്ട് ഇതാണ്, പി പി കിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നാണ് പ്രധാനമായിട്ട് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷം ലൈനിൽ തുടരുക. ഡോക്ടർ ശ്രീജത്ത്, പി പി കിറ്റുകൾ അവർക്ക് ലഭിക്കാതിരുന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായത്. അത് ആശുപത്രി മാനേജ്മെൻ്റ് വീഴ്ചയാണോ, പി പി കിറ്റുകൾ ആവശ്യത്തിനില്ലാത്തതാണോ എന്നതും സംശയിക്കണം. മാത്രമല്ല ഈ രോഗലക്ഷണവുമായി അല്ല എത്തുന്നതെങ്കിൽ പോലും രോഗ വാഹകരായി അല്ലെ വൈറസ് വാഹകരായി വരുന്നവരുടെ എണ്ണം ധാരാളമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം സംരക്ഷണം ഏർപ്പെടുത്താതിരിക്കുന്ന അതീവ ഗുരുതരാവസ്ഥയാണ്. രാജ്യത്ത് 4000 പേരെന്ന് പറയുമ്പോൾ ഏതാണ്ട് 80 പേർക്ക് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇപ്പോൾ തന്നെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പോസിറ്റീവ്സ് നമുക്കറിയാം, ഈ ഒരാഴ്ച മുമ്പ് പ്രോബബ്ലി ഇൻഫെക്ഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഇൻഫെക്ഷൻ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വർക്കേഴ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ, ആരോഗ്യ പ്രവർത്തകർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മുന്തിയ പരിഗണന അർഹിക്കുന്നൊരു വിഷയമാണ്. ആ രീതിയിൽ തന്നെയാണ് ലോകത്തെമ്പാടും ഇതിനെ കാണുന്നതും. അപ്പോൾ ഇന്ത്യയിൽ ഭാരത സർക്കാരും അതുപോലെ കേരളത്തിൽ കേരള സർക്കാരും ഇതിൻ്റെ ഒരു വ്യക്തമായ മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അതായത് രോഗബാധ അല്ലെങ്കിൽ രോഗാണുബാധ തടയുവാൻ വേണ്ടിയിട്ട് ഓരോ ആരോഗ്യ സംവിധാനങ്ങളും കൈക്കൊള്ളേണ്ട നിലപാടുകൾ എന്തൊക്കെയായിരിക്കണം, അതാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഡോക്യുമെൻറ്റ്. രണ്ടാമത്തേത് ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരാൾക്ക് രോഗബാധ ഏൽക്കാതിരിക്കാൻ ഓരോ സാഹചര്യത്തിലും ഏതേത് ഉപകരണങ്ങൾ ഉപയോഗിക്കണം. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെയും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു വളരെ ബൃഹത്തായ ഡോക്യുമെൻ്റാണ്. അപ്പം കോവിഡ് ആണെങ്കിലും കോവിഡ് ഇല്ലെങ്കിലും ഏത് രോഗത്തിനെയും പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ചില യൂണിവേഴ്സൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പിന്നെ മെത്തേഡ്സ് ഉണ്ട്. അത് ലോകാരോഗ്യ സംഘടനയും അതുപോലെ ICMR പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഒരു ആരോഗ്യ പ്രവർത്തകന് ഈ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ കൃത്യമായി പാലിക്കണം. അത് രണ്ട് തരം സാഹചര്യമാണ്. ഒന്ന്, കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രികൾ. മറ്റ് രണ്ട്, കോവിഡ് രോഗികളല്ലാത്തവരും പല തരത്തിലുള്ള രോഗികൾ വരുന്ന ആശുപത്രികൾ. അപ്പോൾ ഈ രണ്ട് മേഖലകളിലും കൃത്യമായി പാലിച്ചു പോരേണ്ട ഇൻഫെക്ഷൻ കൺട്രോൾ മെക്കാനിസംസ് നമ്മുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഭാഗ്യവശാൽ പിന്നെ സർക്കാർ, അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും അതിനുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഡോക്യുമെൻ്റ് നമുക്ക് എല്ലാ ആരോഗ്യ പ്രവർത്തകരിലേക്കും അത് എത്തിക്കാനുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞതുമാതിരി ഓരോ മേഖലയിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേക്ക് ഗേറ്റിൽ എന്തായിരിക്കണം, റിസപ്ഷനിൽ എന്തായിരിക്കണം, ഇവരെ തരംതിരിക്കുന്ന ട്രയാജ് എന്ന് പറയുന്ന മുറിയിൽ എന്തായിരിക്കണം, ഇവരെ ചെറിയ ലക്ഷണങ്ങളുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുന്ന മുറിയിൽ എന്തായിരിക്കണം, ഗുരുതര രോഗമുള്ളവർക്ക് ഉള്ള ICU എന്തായിരിക്കണം, എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള മാനദണ്ഡങ്ങൾ എന്താകണം, ഉപകരണങ്ങൾ എന്താകണം. അതിനകത്ത് നമുക്ക് അറിയാവുന്ന പോലെ മാസ്ക് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, പിന്നെ ഗൗൺസ് ഉണ്ട്, ക്യാപ്പുണ്ട്, പിന്നെ ഈ ഷീൽഡുണ്ട്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ഷൂസ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ. അപ്പം എല്ലാ സ്ഥലത്തും എല്ലാം വേണ്ട, പക്ഷെ ഓരോ സ്ഥലത്തും കൃത്യമായി ഏതേത് വേണം എന്നുള്ളത് നമ്മുടെ ഈ സർക്കാരിൻ്റെ ഗൈഡ് ലൈനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരു വലിയ പരിധിയോളം നമ്മളത് തരണം ചെയ്ത് വരുന്നുണ്ട്. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ പലയിടത്തും ഇത് നിർമ്മിക്കുന്നത് തന്നെ ഉണ്ട്. ഓർഡിനൻസ് ഫാക്ടറിയൊക്കെ നിർമ്മിച്ചു തന്നെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുമാതിരി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഭയങ്കര ഷോർട്ടേജ് ഈ എക്യുപ്മെൻസിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറ്റലി, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങി, ഇത് UK തുടങ്ങി, ഇത് ഒരുപാട് പടർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആവശ്യകത വളരെ കൂടുന്നുണ്ട്. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ വൈറസ് കടക്കാത്ത തരത്തിലുള്ള പ്രത്യേക മാസ്കുകൾ, അതിനാണ് N95 മാസ്ക് എന്ന് പറയുന്നത്. അതും ഈ ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള, പിന്നെ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൻ്റെ ഫുൾ കോംപ്ലിമെൻറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം അടങ്ങുന്ന കിറ്റുകളും. ഇത് അത് ചില സംസ്ഥാനങ്ങളിൽ അല്പം ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഇത് മുഴുവൻ ഉണ്ടാക്കി വരുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നമ്മൾക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സർക്കാർ മേഖലയിൽ
നിലവിൽ ഏറെക്കുറെ നമുക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിൽ ഒട്ടുക്ക സ്വകാര്യ മേഖലയ്ക്ക് ഈ എക്യുപ്മെൻറ്റ്സ് പലപ്പോഴും എവിടെ നിന്ന് കിട്ടണം, ഓപ്പൺ മാർക്കറ്റിൽ ഒരാഴ്ച മുമ്പൊക്കെ അതിൻ്റെ പ്രൈസും വളരെ കൂടുതലായിരുന്നു, കിട്ടാനും പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിട്ടി വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് നഴ്സുമാർക്ക്, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് രോഗികളെ പരിചരിക്കുന്നത്, അതുപോലെ ആശുപത്രി വൃത്തിയാക്കുന്നവർക്ക്, ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫിന്, ഡോക്ടർമാർക്ക്, അങ്ങനെ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുണ്ടാകാതിരിക്കുവാനായിട്ടുള്ള ഒന്ന് കൃത്യമായിട്ടുള്ള നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ മെക്കാനിസംസ് നടപ്പിലാക്കേണ്ട ബാധ്യത എല്ലാ ആശുപത്രികൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ എക്യുപ്മെൻറ്റ്സ് കൂടുതൽ അവൈലബിൾ ആക്കുവാൻ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രമിക്കുകയും ഇത് ഒരു ആരോഗ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ കവചം ധരിച്ച് തന്നെ അവന് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും വേണം. ഓക്കെ, ലിജോ എബ്രഹാം സെവൻ ഹിൽസ് ആശുപത്രിയിലെ നേഴ്സാണ്. ലിജോ അടക്കം ഐസൊലേഷനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണോ? ഞാനിപ്പം ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. എന്നാൽ ഇത് വന്നപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്ന, ഞങ്ങളിപ്പോ ഇവിടെ ഐസൊലേഷൻസ് ഇവിടെ ഉണ്ട്, കുറെ നഴ്സുമാർക്കും അഫക്റ്റ്, വേറെ ഹോസ്പിറ്റലിൽ വന്ന നഴ്സുമാരും ഉണ്ട് ഇവിടെ. മെയിൻ ആയിട്ട് പറയേണ്ടത് മേ ബി അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞോണ്ടാണ് അവരിങ്ങനെ പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പം എന്താ പറയാ, പ്രോപ്പർ നഴ്സുമാർക്ക് നല്ല ഇത് തരുവാണെങ്കിൽ നല്ല കെയർ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഇവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യത്തിന് നൽകുന്നുണ്ടോ ഈ രോഗികളെ പരിചരിക്കാൻ വേണ്ടി? ആ, ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇപ്പൊ തരുന്നുണ്ട്, പക്ഷെ പൊതുവെ വേറെ ഹോസ്പിറ്റലില് അവർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. പല ഹോസ്പിറ്റലിലും അവര് അത് കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ അറിയാനോ വന്നത്. ഓക്കെ, ഈ ഐസൊലേഷനില ലിജോയും ഐസൊലേഷൻ തന്നെയാണോ? ഐസൊലേഷൻ വാർഡിലാണ്. ഐസൊലേഷൻ വാർഡിലാണ്. ആ, എത്ര പേരാണ് അവിടെ ഉള്ളത്? ഇപ്പൊ 29 പേഷ്യൻസ് ഉണ്ട്, അതില് ഒരു 6 സ്റ്റാഫ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്. ഈ അവിടുത്തെ ഈ നഴ്സിംഗ് സ്റ്റാഫുകളെ ഐസൊലേഷൻ വാർഡിലേക്ക്, ഐസൊലേഷൻ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെന്തെങ്കിലും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞോ? അവർക്ക് ഈ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അപകടം അല്ലെങ്കിൽ രോഗബാധ ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ആ കാര്യത്തിൽ എന്തെങ്കിലും നേരിട്ട് അവർ അറിയിച്ചിട്ടുണ്ടോ? അവരെ ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പോ അവർ പറഞ്ഞത് ട്രാവലിംഗ് ഹിസ്റ്ററി ഒന്നും അവർക്കില്ലായിരുന്നു, അവര് പേഷ്യൻസിനെ നോക്കിയപ്പോൾ അവർക്ക് ഇത് എങ്ങനെ പോസിറ്റീവ് ആയിട്ട് വന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ധാരാളം മലയാളി നഴ്സുമാരുണ്ട് അവിടെ. നിങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു ആശങ്കയുണ്ടോ? കാരണം നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ പല മാധ്യമങ്ങളിലേക്കും വിളിക്കുന്നുണ്ട് ഈ മുംബൈയിലെ കൂടുതൽ വിവരങ്ങൾ അറിയാമോ എന്ന് ചോദിച്ച് നാട്ടിലുള്ളവർ. ആ, ഇപ്പം പൊതുവെ എല്ലാവർക്കും പേടി തന്നെയാണ്. പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് നല്ലൊരു തരാമെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. കാരണം നഴ്സുകൾക്ക് നഴ്സിംഗ് സ്റ്റാഫിന് കൂടുതലായി പോയാൽ ഇവിടെ പേഷ്യൻസ് നോക്കാൻ പിന്നെ ആരും ഉണ്ടാകില്ല. അപ്പോ എല്ലാരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അവിടെ ആശുപത്രികളിൽ ഈ രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം കൂടുതലാണോ? എന്താണ് ആശുപത്രികളിലെ അവസ്ഥ? ആ, ഇപ്പൊ എണ്ണം കൂടുകയാണ്. മാക്സിമം വരുന്നത് പല ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്കാണ് കൂടുതലും വരുന്നത്. എല്ലാം ഹിസ്റ്ററി പറയുന്നത് പേഷ്യൻസിനെ നോക്കിയോണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇത് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ആശുപത്രികളിൽ അധിക സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾക്കുള്ള സുരക്ഷയടക്കം? ഇവിടെ ഇപ്പം ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നല്ലതായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബട്ട് ഇനി സ്റ്റാഫിനെ ഞങ്ങൾക്ക് വേണം, സ്റ്റാഫ് ഷോർട്ടേജും ഉണ്ട് ഞങ്ങളുടെ ഇതില്. ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ നിങ്ങൾ മുംബൈയിലെ അടക്കം 51 മലയാളി നഴ്സുമാർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ മുംബൈയിലടക്കമുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഒരു കത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് പലരും അവിടെ നിന്ന് സർക്കാരിലേക്കും മാധ്യമങ്ങളിലേക്കും ഒക്കെ വിളിക്കുന്നുണ്ട്. അതിന് ഇപ്പം എല്ലാരും ചർച്ചയിൽ വെച്ചിട്ടുണ്ട് അത് എന്ത് ചെയ്യണമെന്നുള്ള ഇതില്. ഓക്കെ, നിങ്ങളുടെ ഈ സമയം എങ്ങനെയാണ്? ഈ PPE ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ 6 മണിക്കൂർ വരെ ഈ PPE ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അവിടെ അധിക സമയം ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ടോ രോഗികളുടെ എണ്ണം?
ഇവിടെ ഇപ്പം പി പി ഞങ്ങൾക്കിപ്പം പറഞ്ഞേക്കുന്നത് പി പി എ 4 hours യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഇപ്പൊ ഷോർട്ടേജ് എന്തെങ്കിലും വന്നു പോയാൽ ഞങ്ങൾക്ക് കൂടുതൽ ടൈം വരെ ഇടേണ്ടി വരും. അങ്ങനെ ഒരു മുന്നറിയിപ്പും ഉണ്ട്. അവിടെ ഈ ചേരികളില് ആർക്കേപുരത്തേക്കായി അതേപോലെ തന്നെ പല ചേരികളിലും രോഗബാധ സ്ഥിരീകരിച്ചതോടെ മുംബൈയിലെ ചേരികളിൽ അങ്ങനെ ഒരു വ്യാപനം വന്നാൽ വലിയ ഗുരുതരമായ സ്ഥിതിയാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആശുപത്രികൾ ഉണ്ടോ? തയ്യാറെടുപ്പുണ്ട്. പോരാതെ തന്നെ ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സ്റ്റാഫ് വന്നാൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷൻസ് അവർ എടുക്കുന്നുണ്ട്. സെവൻഹിൽസിൽ സംബന്ധിച്ചോളം കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ വേറെ ഹോസ്പിറ്റലില് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവർ പ്രോപ്പറായിട്ട് സ്റ്റാഫിനെ ഇത് ചെയ്യുന്നില്ല. പോസിറ്റീവ് ആയിരുന്നിട്ട് പോലും അവരോട് പേഷ്യന്റിനെ നോക്കാൻ വരെ പറഞ്ഞ ഹോസ്പിറ്റലുകളുണ്ട്. സ്വകാര്യ ആശുപത്രികളാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതായത് അവർക്ക് വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രോഗികളെ നോക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അവര് പറയുന്നത് ഇപ്പൊ അവര് മാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോ ഒരു ഉദാഹരണം ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വന്നായിരുന്നു. അവിടെ അവര് പേഷ്യന്റ് ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ അവര് മാനേജ്മെന്റ് പറഞ്ഞു നിങ്ങൾ മാസ്ക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് പോയാല് പേഷ്യന്റ് എന്താ പറയാ നമ്മുടെ പേഷ്യന്റ് റിലേറ്റീവ്സ് ഭയങ്കരമായിട്ട് പാനിക്കും. സോ നിങ്ങൾ അങ്ങനൊന്നും ഇടണ്ട, അല്ലാതെ തന്നെ നിങ്ങളിപ്പോ പേഷ്യന്റിനെ നോക്കണമെന്ന് പറഞ്ഞ് സ്റ്റാഫിനെ കാത്തലാബിലേക്ക് വിളിച്ചു. സോ അങ്ങനെ പേഷ്യന്റ് ഇത് തന്നെ സ്റ്റാഫിന് പോയി, അങ്ങനെ സ്റ്റാഫിന് പോസിറ്റീവ് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഈ രോഗികളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാവുന്ന ഒരു കാര്യമാണോ ഇത്? ഒരിക്കലും അല്ല. പക്ഷെ എന്ത് ചെയ്യാനോ, ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നല്ലേ ഞങ്ങള്. ഞങ്ങൾക്ക് അവര് പറയുന്ന കേട്ടാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു യുവനെ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഇത് അഭ്യർത്ഥിച്ചത്. ഞങ്ങൾ നഴ്സുമാർക്ക് കെയർ വേണമെന്ന് പറഞ്ഞു. ഓക്കേ. ഈ അങ്ങനെ സമ്മർദ്ദം അനുഭവിക്കുന്നവരും ഉണ്ട്. ഓക്കേ. ലബീന റജി എന്ന നഴ്സ് ആയിരുന്നു, ഐസൊലേഷനിലാണ്. ലബീന എവിടെയാണുള്ളത്? ഐസൊലേഷനിലാണോ ഇപ്പോൾ? ഞാനിപ്പോൾ ഐസൊലേഷനിലാണ്. ഐസൊലേഷൻ വാർഡിലാണ് അതോ ഐസൊലേഷനിലാണ്? ഹലോ, ഐസൊലേഷൻ ഞങ്ങൾക്ക് വാർഡായിട്ട് ഐസൊലേഷൻ വാർഡിലാണ് ഞങ്ങൾ. ഓക്കേ. എത്ര ദിവസമായി? ഞാൻ സെവൻ ഹിൽസിൽ വന്നിട്ട് 3 ദിവസം ആകുന്നു. അതിനു മുമ്പ് ഞാൻ എന്റെ ആശുപത്രിയിൽ തന്നെ ഐസൊലേഷനിൽ കിടക്കുവായിരുന്നു. ഓക്കേ. ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണോ? എന്റെ ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് ടെസ്റ്റ് 3rd ചെയ്താണ്. ഇതുവരെ ഞങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കേ. ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അവിടെ? ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് വന്നിരുന്നു പോസിറ്റീവ് ആണ്, അത് ആരും അറിഞ്ഞിരുന്നില്ല. ആ ഒരു കാരണത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് അവരോട് വഴക്കിട്ടത് കൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു. കാരണം ഞങ്ങൾക്ക് അത് സൈൻ ആൻഡ് സിംപ്റ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കേ. ഈ അവിടെ ഈ വന്ന രോഗി എന്ന് പറയുന്ന രോഗലക്ഷണമുള്ള ആളാണോ അതോ അല്ലാതെ അറിയാതെ ചികിത്സിച്ച് ബാക്കിയുള്ളവരിലേക്ക് ഈ വൈറസ് ബാധ വന്നതാണോ? ഇല്ല, രോഗിക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. പിന്നീട് രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് രോഗിയെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് രോഗിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെന്ന്. ഓക്കേ. അവിടെ ഈ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ആവശ്യത്തിനുണ്ടോ നിങ്ങൾ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഈ ആശുപത്രിയിൽ? ആ ഉണ്ട്. പി പി എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ വാർഡിൽ അങ്ങനെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വാർഡിൽ അങ്ങനെ പേഷ്യന്റ് എടുക്കാത്ത ഒരു വാർഡാണ്. അപ്പൊ ഈ ലക്ഷണമില്ലാതെ വന്ന ഒരാളെ ചികിത്സിച്ചു, അദ്ദേഹം വൈറസ് വാഹകനായിരുന്നു, അങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ഈ നിങ്ങൾ അടക്കമുള്ളവർക്ക് ഈ വൈറസ് ബാധ ഏറ്റത്. അത് കാരണത്താലാണ് ഇത് ഏറ്റത്. ഈ എത്ര പേരെ അവിടെ ഐസൊലേഷനിലാക്കിയിട്ടുണ്ട്? ഈ ഫലം കിട്ടാത്തവരുമുണ്ട്, 200 പേരുടെ ഫലം പ്രതീക്ഷിക്കുന്നു എന്ന് ചില വാർത്തകൾ കണ്ടിരുന്നു. ഞങ്ങളുടെ ഇപ്പൊ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റല് ഫുൾ ക്വാറന്റൈൻ ചെയ്തേക്കുവാണ്. ആ കുട്ടികളുടെ റിപ്പോർട്ട് എല്ലാം നെഗറ്റീവ് ആണ് വന്നത്. എന്നിട്ട് പോലും പിള്ളേർക്ക് ഇപ്പോൾ ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പനിയായിട്ടും
ഓരോരോ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയിട്ട് വീണ്ടും അവരുടെ ടെസ്റ്റുകൾക്ക് വേണ്ടി അയക്കുകയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ എത്ര പേരാണ് ഉള്ളത് ഈ ഹോസ്റ്റലിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നവര്? ഹോസ്റ്റലിൽ ഞങ്ങളുടെ രണ്ട് ഹോസ്റ്റലായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഹോസ്റ്റലിലും കൂടി ഏകദേശം 200-നോട് അടുത്ത് വരും. ഓക്കെ, ഈ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് നിങ്ങളുടെ സംഘടനയും നിങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് പലരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഈ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടോ നിങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച്? മഹാരാഷ്ട്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ അവിടെ? ഇപ്പൊ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞങ്ങളെയെല്ലാം ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് മാറ്റി, ഇപ്പോൾ BMC ഏറ്റെടുത്ത് നടത്തുന്ന ആശുപത്രിയിലേക്ക് ഞങ്ങൾ ഐസൊലേഷൻ എന്ന് പറഞ്ഞ് മാറ്റിയതാണ്. BMCയുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഒരു പെൺകുട്ടികളെ ഇവിടെ ആക്കുമ്പോൾ അതിന് അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യമായ പല സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ കഴിയുന്നിടത്ത്? ഇപ്പോൾ കഴിയുന്നിടത്ത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ DMC തന്നെയാണോ ചെയ്യുന്നത്? ഞങ്ങളെ ഐസൊലേറ്റ് ചെയ്തേക്കുന്ന ഫുൾ BMCന്റെ അണ്ടറിലാണ്. അവർ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ആയിട്ടില്ല? ആയിട്ടില്ല. ആഹാരം അങ്ങനെ ഈ 3 നേരം ആഹാരം മാത്രമല്ലല്ലോ ഒരു മനുഷ്യന്റെ ആവശ്യമായ കാര്യങ്ങൾ. ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോ പെൺകുട്ടികൾക്ക് ആവശ്യമായ പല ആവശ്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ അവർ അറിഞ്ഞിരുന്ന് ചെയ്യേണ്ടതാണ്. ഞങ്ങള് 2-3 ദിവസമായിട്ട് ചോദിക്കുന്നു ഓരോരോ കാര്യങ്ങള്, അവർ ചെയ്തു തരാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ വിളിച്ച് പറയൂന്നൊക്കെ പറയുമ്പോൾ, മുംബൈയിൽ ഞങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് വന്നു, മഹാരാഷ്ട്ര ഏരിയയിൽ ഞങ്ങളുടെ നാട് വിട്ട് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആരും ബന്ധുക്കളില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഒരു ബന്ധുവിനെ വിളിച്ച് പറയാനാണ് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി? എന്തായാലും ഇപ്പൊ കേരളത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ആർക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റത്തില്ലല്ലോ. ഈ ആശുപത്രി അധികൃതർ നിങ്ങളെ ഐസൊലേഷൻ ആക്കിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ ആരും അങ്ങനെ അധികം അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ആണ്. അപ്പൊ ഞാൻ മെസ്സേജ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാറുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരു അന്വേഷണമില്ല. ഓക്കെ, എത്ര ദിവസത്തെ ഐസൊലേഷൻ ആണ്? ഇപ്പൊ ഈ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞവരുടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ കുറച്ച് ദിവസങ്ങൾ അവിടെ നിങ്ങൾ താമസിക്കേണ്ടി വരും ഐസൊലേഷനിൽ? ആ, ഉറപ്പായിട്ടും. എത്ര ദിവസത്തെ ഐസൊലേഷൻ ആണെന്ന് ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ റിപ്പോർട്ട് പോസിറ്റീവ് വന്നു, രണ്ടാമത്തെ റിപ്പോർട്ട് വിട്ടു, അതിന്റെ ഇത് വന്നിട്ടില്ല. എന്തായാലും ഫലം ചോദിച്ചു. രണ്ടാമത്തെ റിപ്പോർട്ട് വിട്ടിട്ട് ഇപ്പൊ 3 ദിവസമായി. ഞാനിവിടെ കാണുന്ന എല്ലാവരോടും ചോദിക്കുന്നിട്ടും എല്ലാരും പറയുന്ന അറിയത്തില്ല എന്നാണ് റിപ്പോർട്ട് ചോദിച്ചിട്ട്. റിപ്പോർട്ട് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. അപ്പോ ഞങ്ങളത് ചോദിച്ചു കഴിഞ്ഞ് പറയുന്നില്ല. അങ്ങനെ 2 റിപ്പോർട്ട് നെഗറ്റീവ് വരുവാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഞങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഈ സാമ്പിൾ എടുക്കുന്ന അല്ലാതെ അതിന്റെ റിസൾട്ട് സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്കില്ല? ഇല്ല, വ്യക്തമായി ഞങ്ങളോടൊന്നും അറിയിക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാലും ഒന്നും പറയുന്നുമില്ല. അവർക്ക് അറിയുന്നില്ല, അറിയത്തില്ല, അറിയുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ധാരാളം മലയാളി നഴ്സുമാർ മുംബൈയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ 46 പേരെന്ന് പറയുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ആശങ്കകൾ നിങ്ങളുടെ ഈ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്? അതെ അതെ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവർക്ക് ഓരോരോ ബുദ്ധിമുട്ടാണ്. അതിപ്പോ നമ്മൾ എങ്ങനെയാ ആരെങ്കിലും അറിയിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം വളരെ മോശമായ രീതിയാണ് പ്രതികരിക്കുന്നത്. അവരെന്ന് പറയുന്നത് DMC അധികൃതരാണോ? BMC അധികൃതർ. അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആരോടാണ്? നമുക്കിപ്പോ മുന്നിൽ കാണുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരാണ്. അവരോട് നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല. അവരെന്താ ചെയ്യുന്നതെന്നോ അവരെന്താ പറയേണ്ടതെന്നോ അവർക്ക് തന്നെ വ്യക്തതയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ പിന്നീട് പറയാം, പിന്നെ ചെയ്യാമെന്നല്ലാതെ അത് മുന്നോട്ട് ഞങ്ങൾക്ക് വേണ്ടി അതൊന്നും ചെയ്യുന്നില്ല. ശരി ലബീന, എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വരാം. ക്ക് 24 മണിക്കൂറിനകം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 700 കവിഞ്ഞു. ഏതാണ്ട് 4 ദിവസം കഴിയുമ്പോൾ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാകുന്നു. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല, സമൂഹ വ്യാപനത്തിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും മുംബൈയിലെ മഹാരാഷ്ട്രയിലെ പ്രത്യേകിച്ച് മുംബൈയിലെ ഇപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരുടെ അടക്കം ഉള്ള വാർത്തകൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഞാൻ നേരത്തെ
പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആ സ്റ്റേജസ് അതെല്ലാം അക്കാഡമിക് വിഷയങ്ങളാണ്. അത് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളത് മിസ് ചെയ്യും. യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ഒരു ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാനപരമായ ഒരു നടപടിയാണ്. അത് എച്ച് ഐ വി കാലം മുതൽ തുടങ്ങിയപ്പം ഗ്ലൗസ് വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗികളോട് അപ്പിയർ ചെയ്യേണ്ടത്, എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് വേണ്ടതെന്നുള്ളത് അന്ന് മുതൽ നമുക്ക് അടിസ്ഥാനമായി നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഹെൽത്ത് കെയർ സിറ്റുവേഷനിൽ ഒരു ഗ്ലോബൽ പാൻഡമിക് ഉള്ള സമയത്ത് ആ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കൂടുതലാണ് വേണ്ടത്. അത് നമ്മൾ ഫോൾട്ട് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ ആയാലും ഗവൺമെന്റ് സെക്ടർ ആയാലും. സോ ദേർഫോർ നമ്മളിപ്പം കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ ആണോ അതോ ഹോസ്പിറ്റൽ ട്രാൻസ്മിഷൻ ആണോ അതോ പ്രൈമറി കോൺട്രാക്ട് ട്രാൻസ്മിഷൻ ആണോ എന്ന് ചോദിച്ച് നമ്മൾ വിവാദിച്ചിട്ട് നമുക്ക് വലിയ നേടാൻ ഇപ്പൊ സാധിക്കുകയില്ല. നമുക്ക് ഇപ്പൊ കാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, നമ്മുടെ ഫ്രണ്ട് ലൈൻ ഫെസിലിറ്റീസിൽ എത്രയും പെട്ടെന്ന് നമുക്ക് സപ്പോർട്ട് കൊടുക്കാമോ, എത്രയും കൂടുതൽ നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് കൊടുക്കാമോ. നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് നേഴ്സ് പറഞ്ഞ പോലെ സ്റ്റാഫിന്റെ കുറവുണ്ട്. സ്റ്റാഫ് കുറവാകുമ്പോൾ ഡബിൾ ഡ്യൂട്ടി ചെയ്യും, അത് എക്സ്പോജർ ആവും, ഫെറ്റീഗ് ആവും, മിസ്റ്റേക്സ് ഉണ്ടാവും. അതൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ് ഇപ്പം നമുക്കുള്ള ഒരു ചെറിയ അവസരമുണ്ട്. നമ്പേഴ്സ് കൂടത്തേ ഉള്ളൂ. ഇതിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സ്പീഡ് എത്രത്തോളം നമ്മൾ കുറയ്ക്കാൻ ഒത്തിട്ടുള്ളത് അത് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. ബിക്കോസ് 4 ദിവസം കൊണ്ട് നമ്മൾ ഇരട്ടി നമ്പേഴ്സ് കാണുന്നുണ്ട്. സോ ദേർഫോർ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ലൈൻ നേഴ്സസ്, ഹോസ്പിറ്റൽ കെയർ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, അവർക്ക് വേണ്ടി എത്രയും പ്രിവെൻഷൻ എക്വിപ്മെൻറ്റ് കൊടുക്കാമോ, അവർക്ക് എത്രയും സ്പേസിങ് കൊടുക്കാമോ, ആൻഡ് ഗെറ്റ് മോർ വോളണ്ടിയേഴ്സ് ഓർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇൻ ടു ഈ ഡെസിഗ്നേറ്റഡ് ഐസൊലേഷൻ ഫെസിലിറ്റീസിൽ, സോ ദാറ്റ് സ്ട്രെസ് കുറയും, പ്രോബബിലിറ്റി ഓഫ് മിസ്റ്റേക്സ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയേഴ്സ് കുറയ്ക്കണം, ആ എക്സ്പോജർ കുറയ്ക്കണമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ നെസസിറ്റി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ഇവിടെ നേരത്തെ ബോബി ജോൺ സൂചിപ്പിച്ച പോലെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തി എങ്ങനെയാണ് വിശദീകരിക്കുക? കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ആശുപത്രിയിലെ ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗബാധ വരികയും അവരെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പകർന്ന് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അവരെ ചികിത്സിക്കാൻ ആളില്ലാതെ വരും. രണ്ട്, ഈ ഇവർക്ക് രോഗബാധ ഏറ്റതോടുകൂടി പല ആശുപത്രികളും ഈ ഐസൊലേഷൻ സൗകര്യത്തോടുകൂടി ഏർപ്പെടുത്തിയിരുന്ന പല ആശുപത്രികളും അടച്ചു പൂട്ടേണ്ട അവസ്ഥയുമാണ്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ മുമ്പിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കാണ് എന്നതൊരു നയം തന്നെയല്ലേ? അതിൽ നേരത്തെ ഈ നഴ്സുമാർ വിശദീകരിച്ചത് ഈ ആശുപത്രി മാനേജ്മെൻ്റ് അടക്കം വീഴ്ചകളിലേക്കല്ലേ സൂചിപ്പിക്കുന്നത്? നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റെല്ലാവരെയും പോലെ ആരോഗ്യ പ്രവർത്തകർ, അത് നഴ്സുമാരും ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ഒക്കെ അവരും മനുഷ്യരാണ്, അവരും ജീവഭയമുള്ളവരാണ്. അപ്പം അവർക്കും അവരുടെ ജീവൻ എന്തായാലും നമ്മളാൽ സാധ്യമായ, നമുക്കറിയാം ആശുപത്രിയിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഈ ഇത്രയും രോഗം വ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പുറത്ത് ഇരിക്കുന്ന ഒരാളെക്കാളും റിസ്ക് കൂടുതലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഈ പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള, അതായത് തടയുവാൻ സാധിക്കുന്ന, ഇപ്പോൾ ഇവിടെ തന്നെ അത് എന്തോരം നിർഭാഗ്യകരമാണ്, ഈ കുട്ടികൾക്ക് ശരിക്കുള്ളൊരു ഉപകരണം ഉണ്ടായിരുന്നെങ്കിൽ, എക്യുപ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അപ്പം തടയുവാൻ സാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് തടഞ്ഞേ മതിയാകൂ. അപ്പോൾ ഒന്ന്, അവരുടെ മുറയിൽ ഈ ആരോഗ്യ പ്രവർത്തകർ, അതെ ഞങ്ങൾ സന്നദ്ധരാണ്, ഇപ്പോൾ നമ്മൾ സൈന്യത്തിന് വെടിക്കോപ്പുകളൊന്നും കൊടുക്കാതെ നിങ്ങൾ പോയി വെടിയേൽക്കൂ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം ഈ NEJM-ലെ ആർട്ടിക്കിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ടാമത് ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നത് ഈ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പ് കൊടുക്കുകയും അതുവഴി അവർക്കൊരു മനോധൈര്യം കൊടുക്കുകയും ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഇപ്പോൾ ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിലൊരു സംഘം വോളണ്ടിയർ ചെയ്ത്
കാസർഗോഡേക്ക് പോയി. അത്രയും പേര്, അതായത് സാധാരണ നമ്മളെല്ലാവരും അവിടുന്ന് പലായനം ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പോയി ധൈര്യം കാണിച്ച് അവർ ചികിത്സിക്കുമ്പോൾ, അപ്പോൾ ആ ഒരു മനോധൈര്യം എല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധ്യം ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. രണ്ട്, ഒരു ആരോഗ്യ പ്രവർത്തകന് ഈ പറഞ്ഞ മാതിരി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി രോഗാണുബാധ ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രികളുടെ ശേഷി വളരെ കുറഞ്ഞു പോകും. അപ്പം ഡോക്ടർമാരെയും പിന്നെ നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ഏറ്റവും അധികം വേണ്ടുന്നൊരു സമയത്ത് നമുക്ക് അവരെ ലഭിക്കാതെ വരും. അതുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗികൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു ഡോക്ടറിനോ ഒരു നഴ്സിനോ കിട്ടുകയാണെങ്കിൽ അവർ പലർക്കും അത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഒരു സമൂഹ വ്യാപനവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് കാര്യമുണ്ട്, ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് വെച്ചതുകൊണ്ട് മാത്രമായില്ല, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മാസ്ക് കൊടുത്തു അല്ലെങ്കിൽ ഗൗൺ കൊടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല, ഒരു രോഗി ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഗേറ്റ് മുതൽ പിന്നെ രോഗമുള്ള ആളാണോ കോവിഡ് സാധ്യതയുള്ള ആളാണോ, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പേഷ്യൻറ്റിനെ ഒഫ്കോഴ്സ് അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, പക്ഷേ എന്നാൽ പോലും പിന്നെ വളരെ താമസിച്ചാണ് അദ്ദേഹത്തിന് കോവിഡ് 19 ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. അതങ്ങനെ ആയിരിക്കും, കാരണം ലക്ഷണങ്ങളില്ല, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വരുമ്പോഴേക്ക് വളരെ വൈകും. സാധാരണ വൈറസ് ഉള്ളിൽ കയറി ഒരു 5, 6, 7 ചിലപ്പോൾ 10 ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കാം ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ എന്നാൽ അതുവരേക്കും ഇദ്ദേഹം പലർക്കും രോഗം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം, അത് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കയറുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ പിന്നെ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന്, നിങ്ങൾ പുറത്തുനിന്നാണോ വരുന്നത്? 2, നിങ്ങൾക്ക് ആരെങ്കിലുമായി സമ്പർക്കമുണ്ടോ? 3, രോഗം കൂടുതലുള്ള ഏരിയയിൽ നിന്നാണോ വരുന്നത്? അപ്പം ഇങ്ങനെ അവിടെ തന്നെ ഒരു ട്രയാജ് നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചുമയോ പനിയോ സമാന ലക്ഷണങ്ങളോ ഉണ്ടോ, അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ വേർതിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഈ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നതും കൂടെ പ്രധാനമാകുന്നത്. ഇപ്പം മെനഞ്ഞാന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് കൊണ്ടുവന്ന പുതുക്കിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഈ ജലദോഷപ്പനിയുടെ സമാന ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും ഈ പിന്നെ കാർഡ് ടെസ്റ്റ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗേറ്റിൽ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ രോഗിയെ തരംതിരിക്കേണ്ടി വരും, അണുബാധ സാധ്യതയുള്ളവരെ മാറ്റുന്നു. അവിടെയും അവിടെ നിൽക്കുന്നവർക്ക് പോലും, റിസപ്ഷനിലിരിക്കുന്നവർക്കും ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ പിന്നെ ഭാരത സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത് രോഗിയുമായി നേരിട്ട് സമ്പർക്കം അധിക നേരത്തേക്ക് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും N95 മാസ്ക് വേണം എന്നുള്ളതാണ്. N95 മാസ്കിന് പിന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പിന്നെ സ്വകാര്യ മേഖലയിൽ, സർക്കാർ മേഖലയിൽ പലപ്പോഴും, കേരളത്തിലിപ്പോൾ സർക്കാർ മേഖലയിൽ ഏതാണ്ട് എല്ലായിടത്തും എത്തുന്നുണ്ട്, സ്വകാര്യ മേഖലയിലും നമുക്കിത് ആവശ്യമുണ്ട്. ഇന്ത്യയിലും അതുപോലെ തന്നെയാണ്. സ്വകാര്യ മേഖലയിൽ പിന്നെ ഈ ഇപ്പം മഹാരാഷ്ട്രയിലെ കാര്യം തന്നെ പറയുമ്പോൾ സ്വകാര്യ മേഖലയിലും ചികിത്സിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയും അതിപ്പോൾ നടന്നു വരുന്നുണ്ട്, കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്, അത് ലഭ്യമാക്കുകയും വേണം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്ന്, ഇപ്പം ഞങ്ങളുൾപ്പെടെ, ഞാൻ ഉൾപ്പെടുന്ന മെഡിക്കൽ സമൂഹം, ഞങ്ങളെല്ലാ പേരും ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ കൃത്യമായി പാലിക്കണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെറിയ ആശുപത്രികളൊക്കെ പിന്നെ തുറക്കുമ്പോഴും, ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ, ഇപ്പം ഞാനും ആർമിയിലുണ്ടായിരുന്നതാണ്, എനിക്ക് രാജസ്ഥാനിലേക്ക് ഒരുപാട് ഗ്രാമങ്ങളുടെ സ്ഥിതിവിശേഷം അറിയാം. അതുപോലെ ഞാൻ എൻ്റെ പിന്നെ MD ചെയ്തത് AFMC പൂനെയിലാണ്. അപ്പോൾ അവിടെ പൂനെയിലുള്ള സ്ഥിതിയൊക്കെ അറിയാം. നമ്മുടെ കേരളത്തിലെ മാതിരിയുള്ള സ്ഥിതി അല്ല അവിടെ. അപ്പോൾ അവിടുത്തെ ഈ എല്ലാ വലിയ ആരോഗ്യ സ്ഥാപനം മാത്രമല്ല, ചെറിയ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോലും ഈ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കുകയും അതോടൊപ്പം ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് മാത്രമല്ല എല്ലാ, ഇപ്പം ചൈനയിൽ തന്നെ 3000 ആരോഗ്യ പ്രവർത്തകർക്ക്, നിരവധി പേർക്ക് ജീവൻ ഇറ്റലിയിലും, അതെ. അപ്പം അങ്ങനെ എല്ലാ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുന്നുണ്ട്. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ശക്തമായി സർക്കാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അവർ ദിവസവും വിശകലനം ചെയ്യുന്നുണ്ട്. ഇപ്പം അവരുടെ ഇതുകൊണ്ട് അവരുടെ കൃത്യവിലോപമാണെന്നൊന്നും ഞാൻ പറയില്ല, അവർ ഊർജിതമായി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കിയാലേ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആരോഗ്യരംഗത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇടപെടുവാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ SS ലാലി, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആണ് പ്രധാനമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ലോകത്തെല്ലായിടത്തും ഈ മഹാമാരി പടർന്നതോടുകൂടി എല്ലായിടത്തു നിന്ന് ഇത് പ്രൊക്യൂർ ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് DRDO അടക്കമുള്ള നമ്മളുടെ പല ഏജൻസികളോടും ഇതിൻ്റെ ഇതടക്കം വെന്റിലേറ്ററിൻ്റെ ഒക്കെ അടക്കമുള്ള ബില്ലിനെയൊക്കെ ഏൽപ്പിച്ച് നിർമ്മാണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് നേരത്തെ ICMR നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് 300,000 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ തന്നെ ഉണ്ട്.
10 ലക്ഷത്തോളം N95 മാസ്കും രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏതാണ്ട് 7.5 ലക്ഷമെങ്കിലും PPE കിറ്റുകളും 60 ലക്ഷമെങ്കിലും N95 മാസ്കുകളും അടിയന്തരമായി രാജ്യത്ത് ഇപ്പോഴത്തെ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണം എന്നാണ്. അത് നമുക്കുണ്ടാകും, അതിന് ദൗർലഭ്യമില്ല എന്ന് പറയുമ്പോഴും ഇതുണ്ട് എന്നും ഇത് സ്വകാര്യ ആശുപത്രികളിലടക്കം മുൻനിരയിൽ നിൽക്കുന്നവർക്കിത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത കൂടി വരികയല്ലേ ഈ ആരോഗ്യ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾക്ക്? നേരത്തെ ഈ കുട്ടികൾ നേഴ്സുമാർ ഇവിടെ വിശദീകരിച്ച കാര്യത്തിൽ ഐസൊലേഷനിൽ പോയതിന് ശേഷം പോലും അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതികരണം പോലും കിട്ടാത്ത ദയനീയമായ സ്ഥിതിയുമുണ്ട്. ഈ നഴ്സുമാർ പറയുന്നതൊക്കെ വലിയ വിഷമം തോന്നുന്നുണ്ട് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഒരു നഗരം കൂടി ആയതുകൊണ്ട് അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം. അവരെല്ലാം പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും കൂടുതൽ പേർക്ക് അസുഖം വരായിരിക്കട്ടെ എന്നും ആശംസിക്കുക ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇതിന്റെ മറുവശമുണ്ട്. ഇപ്പൊ ഞാന് നമ്മള് അമേരിക്കയിൽ ഉണ്ടായ നടപടികളെയൊക്കെ അല്ലെങ്കിൽ നടപടികൾക്ക് താമസം ഉണ്ടായതിനെയൊക്കെ നമ്മൾ പൊതുവെ കുറ്റം പറയുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പത്രസമ്മേളനം കാണുമ്പോൾ അദ്ദേഹം രാജ്യം മുഴുവൻ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തി സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു കേന്ദ്രം ഇതിനകത്ത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പെട്ടെന്ന് എങ്ങനെ ഇവിടെ എങ്ങനെയെല്ലാം എത്തിക്കാമോ എല്ലാ മാർഗങ്ങളും തേടി എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് പ്രൊഡക്ഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഇത് എക്സ്പോർട്ട് ഇത്തരം സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് അവർ നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ശക്തമാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളും ചെറുപ്പക്കാരൊക്കെ ഉള്ള നാടാണിത്. അപ്പൊ എത്രയും വേഗത്തിൽ ഇതിന്റെ പിന്നെ സൈന്യത്തെയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫാക്ടറികൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഉത്പാദനം കൂട്ടുകയും കേന്ദ്രം തന്നെ ഇത് എല്ലാ സ്ഥലത്തും എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് ലഭ്യമാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം കേരളത്തിൽ പോലും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ചില മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുന്നത്. അത് യാഥാർത്ഥ്യമാണ്, അത് കുറ്റപ്പെടുത്തലല്ല. ഇത് ലോകം മുഴുവൻ ദൗർലഭ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ഊർജിതമായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാത്രം ഇത് വിട്ടുകൊടുക്കരുത്. ഇപ്പൊ ബോംബെയിൽ ഉണ്ടായത് ഇത് ഒരു വലിയൊരു സൂചനയായിട്ട് കണക്കാക്കാം. നമ്മള് പല കാര്യത്തിലും മുന്നോട്ട് നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് താമസം വന്നിട്ടുണ്ട്. ഈ ബോംബെയില് സംഭവിച്ച ഈ 50 ഓളം നഴ്സുമാർക്ക് ഇത് വന്നത് വലിയൊരു സൂചനയാണ്. ഇത് ഇപ്പൊ തന്നെ ഇതിന് കൃത്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഒരു 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 നമുക്ക് മറ്റു സംസ്ഥാനമായിട്ട് കാണാൻ പറ്റില്ല. ഒരു നമ്മള് മലയാളി നഴ്സുമാരുടെ മാത്രവും പ്രശ്നമല്ലത്, മലയാളി നഴ്സുമാരാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സംവിധാനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലുള്ള മലയാളി നഴ്സുമാർക്ക് ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആരോഗ്യ സംവിധാനം തകർന്നു പോകും. ഇപ്പൊ ആരോഗ്യ സംവിധാനത്തെ ഏൽക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ കണ്ടിട്ട് ഇത് അടിയന്തരമായിട്ട് ഒരു നിമിഷം പോലും വൈകിക്കാതെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഏതെല്ലാം വിധത്തിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ എല്ലായിടത്തും എത്തിക്കാൻ പറ്റുമോ എന്നതിനെ പറ്റി വഴികൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ ഡോക്ടർ ശ്രീജിത്ത് നേരത്തെ എന്റെ വിശദാംശങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നമുക്ക് തല മുതൽ കാലു വരെ കവർ ചെയ്ത് രോഗികളുടെ ശ്രമം നമ്മുടെ ദേഹത്ത് തെറിക്കാതിരിക്കാനായിട്ട്, അതായത് ചികിത്സകന്റെ ദേഹത്ത് അല്ലെങ്കിൽ നഴ്സുമാരുടെ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ദേഹത്തെ തെറിക്കായിരിക്കാനുള്ള സംവിധാനമാണത്. ഇത് ഇത് വലിയ വിലപിടിപ്പുള്ള സംവിധാനമല്ല. നമ്മൾ നിപ്പ കാലത്തൊക്കെ ഇത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും 1000 രൂപയ്ക്ക് താഴെയേ ഉള്ളൂ. അതിപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ ചെറിയ വിലയ്ക്ക് ഇത് ലഭ്യമാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഈ ഈ ഡോക്ടർ ശുചിത്തും ബോബിയൊക്കെ പറഞ്ഞതുപോലെ ഇത് ആരോഗ്യ സംവിധാനമാണ് നമ്മളെ നിലനിർത്തുന്നത്. കോവിഡിന് മുമ്പും അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ വേറെയും ഉണ്ട്. ഇതിനെ മുഴുവൻ തകർത്തു കഴിഞ്ഞാൽ കോവിഡ് മാത്രമല്ല ഇതിനേക്കാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. ബോംബെയില് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ഷയരോഗത്തിന്റെ കാര്യം, ഞാൻ പ്രവർത്തിക്കുന്ന രംഗമാണ്, അമേരിക്കയിൽ ഒരു വർഷം ആകെ 10,000 പേർക്ക് ക്ഷയരോഗം വരുന്നു. മഹാരാഷ്ട്രയിൽ ഒരു വർഷം ബോംബെയിൽ മാത്രം 60,000 പേർക്ക് ക്ഷയരോഗം വരുന്നു. ഒരു രാജ്യത്തുള്ളതിന്റെ 6 ഇരട്ടിയാണ്. ഈ ഈ തരത്തിലാണ് നമ്മുടെ ബോംബെയിലെ പോലുള്ള നഗരങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പൊ അവിടുത്തെ ആശുപത്രികളിൽ വലിയ ആശുപത്രി വലിയ പേരുള്ള ആശുപത്രികളിലെ സംവിധാനങ്ങളൊക്കെ നന്നായി നടക്കുമ്പോൾ പോലും അവിടുത്തെ ഇടത്തര ആശുപത്രികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവിടുത്തെ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പ്രത്യേകിച്ച് വരുന്ന ഒരു രോഗമായി വരുന്ന രോഗികൾ മറ്റ് രോഗങ്ങളുമായി പോകുന്ന രീതിയിലാണ്. അവിടുത്തെ ജനജീവിതം എത്ര തിരക്ക് അല്ലെങ്കിൽ എത്ര ഇടുങ്ങിയാണോ അതുപോലെയാണ് അവിടുത്തെ ഇടത്തര ആശുപത്രികൾ. ഒരു ആശുപത്രി ചെറിയ ഇടത്തര ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ കാറ്റ് കുറക്കാനുള്ള സംവിധാനങ്ങൾ കൂടി, അവിടുത്തെ ഡോക്ടർമാർക്ക് വരെ രോഗങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരം സംവിധാനം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോക്കോളിന്റെ ഒക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ഗൗൺ ധരിക്കുക മാത്രമല്ല, അതിനകത്ത് ഒരുപാട് വശങ്ങളുണ്ട്. ഇതിന് 4 ട്രെയിനിങ് തുടങ്ങി എഞ്ചിനീയറിംഗ് വിഭാഗം തുടങ്ങി ഡോക്ടർമാരും നഴ്സുമാരെയൊക്കെ ഈ ദിവസവും ദൈനംദിനമുള്ള രീതികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. 4-ാമത്തെ ആയിട്ടാണ് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ വരുന്നത്. പക്ഷെ അത് ഡയറക്റ്റായിട്ട് ഒരു ഒരു ആരോഗ്യ പ്രവർത്തനം ഈ അണുബാധകളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്.
അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന വീഴ്ച എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുണ്ടായ വീഴ്ച, ഡൽഹിയിലുണ്ടായിട്ടുള്ള സംഭവം, ഇതെല്ലാം നമ്മളിപ്പോ കുറ്റപ്പെടുത്തലല്ല, പക്ഷെ ഇതൊരു നമ്മുടെ ഒരു ഗ്യാപ്പാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തില് അണുബാധ ആശുപത്രിയിലേക്ക് രോഗം തടയാൻ നിൽക്കുന്ന ഡോക്ടർമാരിലേക്കും നഴ്സുമാരിലേക്കും പകരുന്നത്, അല്ലെങ്കിൽ ആശുപത്രികൾ വഴി രോഗം പടരുന്നത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അതിനെ ഏറ്റവും അടിയന്തരമായിട്ട് കാണുകയും കേരളം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കത്തെഴുതി എന്ന് പറഞ്ഞു, അതിന് കൂടുതൽ ഇത് ഇത്തരം കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം. ഇതൊരു കേരളത്തിന്റെയോ മഹാരാഷ്ട്രയുടെ പ്രശ്നമല്ല, രാജ്യത്ത് ഒരുപക്ഷെ രോഗം, കോവിഡ് രോഗം വളരെ കൂടുതലായി പടർന്നു പിടിക്കാനുള്ള ഒരു സൂചനയാണ്. അതിന്റെ ലക്ഷണത്തിന്റെ സൂചനയായിട്ട് കണക്കാക്കി അടിയന്തര നടപടികൾ വേണം. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എല്ലായിടത്തും എത്തിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പറയുകയാണ്. ഇത് വേണമെങ്കിൽ നടത്താവുന്നതാണ്. ശ്രീ ശശി തരൂര് ലാബ് കിറ്റ് എത്തിച്ച് അതുപോലെ ലോകത്ത് എവിടെ എത്തിക്കാവുന്നതാണ്. അതിന് ഒരു നിമിഷം പോലും ഇതിനെ അമാന്തിച്ചുകൂടാ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ബോബി ജോൺ, ഞാൻ നേരത്തെ ഡോക്ടർ ലാലിനോട് ചോദിച്ചതുപോലെ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന് വേണ്ടി രാജ്യത്തെ വൻകിട ശക്തികൾ പോലും തമ്മിൽ പോരടിക്കുകയാണ്, പഴിചാരുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ചൈനയിൽ നിന്നുള്ള കാർഗോ ഫ്ലൈറ്റുകളൊക്കെ എത്തുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിനുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയും വിദേശത്ത് നിന്നാണെങ്കിലും എത്തിക്കുകയും ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പ് ഈ ഘട്ടത്തിലുണ്ടോ? നമ്മൾ ഒരു ചെറിയ കണക്ക് ചെയ്യാം. ഇന്ത്യയിൽ 700 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. 700,000 PPE യൂണിറ്റ്സ് ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പെർ ഡിസ്ട്രിക്ട് ഒരു 1,000 PPE യൂണിറ്റ്സേ കാണത്തുള്ളൂ. ഒരു ദിവസം 2 PPE യൂണിറ്റ് 4 മണിക്കൂറത്തെ ഷിഫ്റ്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു 500 നഴ്സുമാർക്ക് പെർ ഡേ യൂസ് ചെയ്യാനുള്ള സപ്ലൈയേ ഉള്ളൂ, ഇഫ് വി ഇത് കൺട്രി വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. അത് തന്നെ നമ്മൾക്ക് പറയുന്നുണ്ട് എത്രയും കുറവാണ് PPE അവൈലബിലിറ്റി. ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ നമ്പർ ആയിരിക്കും നമുക്ക് തോന്നുന്നത്, പക്ഷേ യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോൾ, ഇത്രയും വലിയ ഒരു രാജ്യത്തിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എത്രയും കൂടുതൽ നമുക്ക് പ്രൊഡക്ഷനും ഇമ്പോർട്ടും കൂടെ കൂട്ടാമോ അതായിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. ചൈനയിലായാലും നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയാലും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയെ പറഞ്ഞ പോലെ ജുഗാഡ് ആയാലും, അല്ലെങ്കിൽ സെയിം PPE റീയൂസ് ചെയ്യാൻ വേണ്ടി ഡിസ്ഇൻഫെക്ട് ചെയ്ത് പിന്നെ ഒരു സെക്കൻഡ് ടൈം യൂസ് ചെയ്യാൻ ഒക്കുമോ, അത് ഡബിൾ ചെയ്യാൻ ഒക്കുമോ, ഈ ഐഡിയാസ് എല്ലാമാണ് ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അവർ തളർന്നു പോയാൽ നമുക്ക് പിന്നെ വരുന്ന കേസ് ലോഡ് നമുക്ക് താങ്ങാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് എത്രയും എളുപ്പം നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് ഇവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം, ആൻഡ് റീയൂസിൻ്റെ പരിപാടികളും നോക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നം. ഈ നിപ്പ വന്ന സമയത്തെ കാര്യം ഡോക്ടർ ലാൽ നേരത്തെ സൂചിപ്പിച്ചു, പക്ഷേ അത് കേരളത്തിൽ മാത്രം വന്നൊരു പ്രശ്നമാണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഇനി രാജ്യത്ത് മാത്രം വരുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെല്ലാ സ്ഥലത്തും ഈ പ്രശ്നം രൂക്ഷമാണ് ഇന്ത്യയെക്കാട്ടിലിപ്പോൾ. അപ്പോൾ നമുക്ക് ഇൻഡിജിനസ് ആയിട്ട് നമ്മൾക്ക് തന്നെ ഇത് ഇതിൻ്റെ എണ്ണം, താങ്കൾ നേരത്തെ ശരിയായി കണക്ക് പറഞ്ഞ പോലെ ഏതാണ്ട് 300 ജില്ലകളിലേക്ക് ഇതിൻ്റെ വ്യാപനം വരുമ്പോൾ, ഇപ്പോഴുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഓരോ ജില്ലകൾ തിരിച്ച് ഈ ഹോട്ട്സ്പോട്ടുകൾ മാത്രം എടുത്താൽ തന്നെ എത്ര ദിവസത്തേക്ക് എത്ര പേർക്ക് ഉപകരിക്കും എന്നുള്ളതിൻ്റെ കണക്ക് മുമ്പിലുണ്ട്. പക്ഷേ അത് കൂടുതൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണോ? ആണ്. നമുക്ക് നമ്മുടെ നമുക്കൊരു ടെക്സ്റ്റൈൽ മിനിസ്ട്രി ഉണ്ട്, നമുക്ക് വെവ്വേറെ മറ്റ് ഇൻഡസ്ട്രികളുണ്ട്. അവരോട് എല്ലാവർക്കും നമുക്ക് ഒരു ജോയിന്റ് എഫേർട്ട് എടുത്ത്, ഒരു വാർ എഫേർട്ട് എടുത്ത് ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധ്യമാണ്. ഇപ്പം മഹീന്ദ്ര കമ്പനി കാർ ഉണ്ടാക്കാതെ, ജീപ്പ് ഉണ്ടാക്കാതെ വെന്റിലേറ്റർ ഉണ്ടാക്കുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് കമ്പനികളിൽ, കോയമ്പത്തൂരിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ സൂറത്തിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും എവിടെയാണേലും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ കപ്പാസിറ്റി ഡൈവേർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പം എസെൻഷ്യൽ സർവീസസ് ആയിട്ട് കണക്കാക്കി എടുത്തുകൊണ്ട് ഇവിടുത്തെ ഈ ഇൻഡസ്ട്രീസിലെ ആൾക്കാരെ ഉടൻ തന്നെ ജോലി തിരിച്ചു കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും ഹാനി കാരണം, നമുക്ക് തന്നെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിൻ്റെ എക്സ്പോഷർ കൂടുന്നത്. ഡോക്ടർ സീത്ത്, ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഐസൊലേഷൻ വാർഡുകളിലൊക്കെ നിൽക്കുന്ന ഫുൾ കിറ്റുണ്ട്, ഇപ്പോൾ സർജിക്കൽ ക്യാമ്പ് ക്യാപ്പ്, കവറോൾസ്, ഈ ഫേസ് ഷീൽഡ്, N95 മാസ്ക്, അതേപോലെ തന്നെ ഡബിൾ ഗ്ലൗ, ഈ പ്രത്യേക ഷൂ, അതിനുള്ള കവർ അടക്കം
പൂർണ്ണമായും കവേർഡ് ആയിട്ടുള്ള ഐസൊലേഷൻ വാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അല്ലാതെ തന്നെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള N95 മാസ്കുകളും ഗ്ലൗകളും ഷീൽഡുകളും അടക്കം ഉള്ള ഒരു ഘട്ടവുമുണ്ട്. അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസ് എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും എക്സ്പോഷർ അല്പമെങ്കിലും കുറയ്ക്കുകയും ചെയ്യുക, പിന്നീട് ഈ രോഗസാധ്യതയുള്ള രോഗികളാണെന്നുള്ള മുൻകരുതലോടുകൂടി അവരോട് അവരുടെ ചികിത്സയടക്കമുള്ള കാര്യങ്ങളിൽ ഇടപഴകാനുള്ള ഒരു പരിശീലനവും, ഇത് രണ്ടും കൂടെ മാത്രമാണ് നേരത്തെ മഹാരാഷ്ട്രയിലെ കേസ് പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലും റിസ്ക് കുറയ്ക്കാൻ സാധ്യത. അതെ, തീർച്ചയായിട്ടും അതാണ്. അത് എനിക്കിപ്പം പറയാനുള്ളത്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പിന്നെ ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും ഒക്കെ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എങ്ങനെയായിരിക്കണം, അതുപോലെ ഈ PPE ഓരോ സ്ഥലത്തും താങ്കൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി എവിടെയാണ് ഗ്ലൗവും മാസ്കും മാത്രം ഉപയോഗിക്കേണ്ടത്, സാധാരണ മാസ്ക് സർജിക്കൽ മാസ്ക് എവിടെ ഉപയോഗിക്കാം, N95 എവിടെ ഉപയോഗിക്കണം, ഈ ഫുൾ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ആ ഈ PPE എവിടെ വേണം, അത് ഭാരത സർക്കാരിൻ്റെയും ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് അപ്പോൾ ആ ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കണം. അതുപോലെ സർക്കാരിൻ്റെയും അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെയും ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോളുണ്ട് ഓരോ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും നമുക്ക് പിന്നെ വെബ്സൈറ്റിൽ പോയാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ആശുപത്രി മാനേജ്മെൻറ്റുകൾ IMA ഇപ്പോൾ പല സ്ഥലങ്ങളിലും ട്രെയിനിങ് നടത്തുന്നുണ്ട്. IMA ദേശീയ പ്രസിഡൻറ്റ് പിന്നെ പ്രധാനമന്ത്രി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം ഈ പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി എല്ലാം ഈ കിറ്റ് വേണം എന്ന് പറഞ്ഞിരുന്നു. അതിനോട് വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുമാതിരി ഓർഡിനൻസും അവരും എല്ലാവരും കൂടെ ചേർന്ന് ഒരുപാട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രൊക്യൂർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഈ നേരത്തെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുമാതിരി ഇത് ഇപ്പോൾ ഈ മുംബൈ സംഭവവും ഡൽഹി സംഭവവും ഈ വളരെ നിർഭാഗ്യകരമാണ്. അപ്പം ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും തീർച്ചയായിട്ടും നമ്മൾ സർക്കാരിൻ്റെ ഈ മാനദണ്ഡങ്ങളും അതുപോലെ ഇതും നമ്മുടെ ലോകാരോഗ്യ സംഘടന മാനദണ്ഡങ്ങളും പാലിക്കണം. ഇനി അഥവാ എവിടെയെങ്കിലും അത് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മളും നമ്മൾ നോക്കുന്ന രോഗികളുടെയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വിടവ് നികത്താനും സാധിക്കണം. അത് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഡോക്ടർ ലാൽ, ലോക്ക്ഡൗണിന് ശേഷമുള്ള സാഹചര്യം റിവ്യൂ ചെയ്യുന്നത് 10-ാം തീയതി വരെയുള്ള സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. പക്ഷേ നിയന്ത്രണങ്ങൾ നീട്ടുകയല്ലാതെ മറ്റ് പോംവഴിയില്ല. പല സംസ്ഥാനങ്ങളും ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശ് അടക്കം ലോക്ക്ഡൗൺ നീട്ടണമെന്നുള്ള ആവശ്യത്തിലേക്ക് വന്നു. അപ്പോൾ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ നോക്കുമ്പോൾ കൂടുതൽ ഗൗരവത്തോടെയുള്ള നടപടികൾ മുന്നോട്ട് വേണ്ടിവരും എന്നുള്ള സൂചനയാണോ പല സംസ്ഥാനങ്ങൾ? കാരണം മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് അടക്കം ഇപ്പോൾ തുടക്കത്തിലേ വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട് അടക്കം നൽകുന്ന സൂചന ശരിയാണ്. ഞാനും ഡോക്ടർ ശ്രീജിത്ത് ഞങ്ങളെപ്പോലെ പൊതുജനാരോഗ്യ രംഗത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് രംഗത്തൊക്കെ ശ്രദ്ധിക്കുന്നവര് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യയെ ഒരു രാജ്യമായിട്ട് എല്ലാ കാര്യത്തിലും കണക്കാക്കുമ്പോൾ ഈ രോഗവ്യാപനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ പല രാജ്യങ്ങൾ പോലെ അല്ലെങ്കിൽ പല രീതികളിലാണ് പ്രവർത്തിക്കുന്നത്. അത് ജനങ്ങളുടെ രോഗങ്ങളോടുള്ള എന്താണ് നമ്മുടെ രീതികളായാലും അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളായാലും ആരോഗ്യ സംവിധാനങ്ങളുടെ ബലവും ഏറ്റക്കുറച്ചിൽ അത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുള്ളതും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും ഒരുപോലെ ലോക്ക്ഡൗൺ ഇഫക്റ്റീവ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ കേരളത്തിന് അത് കൃത്യസമയത്ത് നമ്മൾ ചെയ്തു, പക്ഷേ ചില സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കാക്കാമായിരുന്നു. പക്ഷെ നമുക്കൊരു രാജ്യം നിലയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ കേരളത്തിൽ നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു എന്ന് നമുക്ക് ആശ്വസിക്കുമ്പോൾ തന്നെ ഈ മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ ശരിക്കും സുരക്ഷിതത്വം കൂടുതൽ വേണമെന്ന് അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായ നടപടികൾ വേണോ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ വിവരങ്ങൾ ചിലപ്പോൾ പുറത്തറിഞ്ഞില്ല എന്ന് തന്നെ വരും. ബോംബെയോ ഡൽഹിയോ ആയതുകൊണ്ടാണ് ചിലപ്പോൾ അറിയുന്നത്. പലപ്പോഴും ഈ രോഗങ്ങളോ മരണങ്ങളോ തന്നെ അറിയാത്ത സംസ്ഥാനങ്ങളും കാണാം. അപ്പോൾ ലോക്ക്ഡൗൺ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് രാജ്യം മുഴുവനും പിൻവലിച്ച് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയാൽ വലിയ അപകടം ഉണ്ടായെന്ന് വരും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും സംസ്ഥാനങ്ങളെ വ്യത്യസ്ത രീതിയിൽ കാണുകയും ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യക്ഷമതയും രോഗങ്ങളുടെ രോഗത്തിന്റെ വ്യാപനത്തിന്റെ രീതിയും ഒക്കെ അനുസരിച്ച് പല തട്ടുകളിലാക്കി മാത്രമേ ലോക്ക്ഡൌണിലേക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. പക്ഷെ ലോക്ക്ഡൌണിൽ നിന്ന് ജനങ്ങൾക്ക് പതുകെ പുറത്തു വരേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യവുമുണ്ട്. എല്ലാ ദിവസവും മനുഷ്യരെ മുറികൾക്കകത്ത് ഇരുത്തിയാല് ഇപ്പൊ മാസ വരുമാനമുള്ളവരുടെ പോലും ശമ്പളമൊക്കെ കട്ട് വന്നു തുടങ്ങി. അപ്പൊ ദിവസവും ജോലി ചെയ്ത് ജീവിക്കുന്ന, അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ഭക്ഷണം വാങ്ങിക്കുന്ന, മരുന്ന് വാങ്ങുന്ന മനുഷ്യർ ഒരുപാട് അവരാണ് വലിയൊരു ശതമാനം.
അപ്പൊ അവരുടെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കണം. അപ്പൊ ഇത് വളരെ കൂടി ആലോചിച്ച് ഇപ്പൊ തന്നെ കർമ്മസമിതി റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് അറിഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, നമ്മുടെ സംസ്ഥാനത്തെ കർമ്മസമിതി. അപ്പൊ ഇവരെല്ലാവരും കൂടി കൂടി ആലോചിച്ചും മറ്റു രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നോക്കിയും വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. കേരളത്തിനെ പക്ഷെ ഒരു പക്ഷെ അതിനകത്തൊരു ഒരു മുൻഗണന കിട്ടിയേക്കും. പക്ഷെ കേരളത്തിൽ പോലും വളരെ സുരക്ഷിതമായിട്ട് മാത്രം വളരെ സൂക്ഷിച്ചും ആലോചിച്ചും വേണ്ടതാണ് ചെയ്യേണ്ടത്. അതിനും പല ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ വേണം. രാജ്യത്ത് തന്നെ ഘട്ടം ഘട്ടമായിരിക്കണം. സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റയടിക്കും തുറക്കുകയല്ല, ഏറ്റവും അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ഏറ്റവും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളോ ഒക്കെ ഏറ്റവും അവസാനത്തെ പരിഗണന മാത്രം ഇപ്പൊ കൊടുക്കാവും. അത് മാത്രമല്ല ഈ ടെസ്റ്റിന്റെ എണ്ണം കൂട്ടുകയും കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഈ സമയത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓക്കെ, ഡോക്ടർ സയ്യിദ്, ഈ കേരളത്തിൽ ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ ആശ്വാസകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ റിക്കവറി റേറ്റ് അല്ലെങ്കിൽ നമുക്ക് മരണം വളരെ കുറവാണ്, നമുക്ക് നെഗറ്റീവായി വരുന്ന ഇത് കൂടുതലാണ്, ഐസൊലേഷനിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ അതൊക്കെ ഇരിക്കുമ്പോഴും മുന്നോട്ട് നോക്കുമ്പോൾ ഈ ലോക്ക്ഡൗണിനൊക്കെ ശേഷം ഈ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് ഉള്ള നിരോധനം കൂടി നീങ്ങുകയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ തന്നെ ഗൾഫുകളിൽ നിന്ന് സ്ഥിരീകരിക്കാതെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി ഗൗരവതരമാണ്. ജൂൺ മാസത്തിന് ശേഷം നമ്മളുടെ പ്രവാസി മലയാളികളൊക്കെ നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരാണ്, അവരുടെ യാത്രയൊന്നും ഒഴിവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ കേരളത്തിനും വേണം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന ഒറ്റയക്കത്തിലോ അല്ലെങ്കിൽ എണ്ണക്കുറവിലോ മാത്രം ആശ്വസിക്കാൻ കഴിയുമോ? അല്ല, ഇതിനെക്കുറിച്ച് IMA ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കുകയും ആ വിദഗ്ധ സമിതിയുടെ പ്രാഥമിക നിർദ്ദേശങ്ങൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാളെ അത് സമർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്കും ഒക്കെ അത് നാളെയോ മറ്റോ കൊടുക്കുന്നുമുണ്ട്. അപ്പം IMA അതിന് പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള ചില നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുമാതിരി അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സൂചനകൾ നൽകിയതുപോലെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രാഥമിക പരിഗണന ഒരു വലിയ രീതിയിൽ രോഗം പൊട്ടിപ്പുറപ്പെടാതിരിക്കുവാൻ തന്നെ ആകണം. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ലോക്ക്ഡൗൺ ഒന്ന് തീർന്നെങ്കിൽ എന്ന് ആശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ശാസ്ത്രീയമായി ഒരു പക്ഷേ അത് ശരിയാകില്ല. ഈ എത്രയും കൂടുതൽ നമുക്ക് അകന്നിരിക്കുവാൻ എത്രയും കൂടുതൽ നാൾ സാധിക്കുന്നുവോ അത്രയും ഈ രോഗ വലിയ രാജ്യങ്ങളിലുണ്ടായ ദുരന്തം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നുള്ളത് മനസ്സിലാക്കി ഈ പ്രയാസം നമ്മൾ അല്പം കൂടി പിന്നെ അനുഭവിക്കുകയാണെങ്കിൽ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും ശക്തമായി നമുക്ക് ഈ പിന്നെ റെസ്ട്രിക്ഷൻസ് തുടരുവാൻ സാധിക്കും. പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിന് കൂടുതൽ ഗൗരവമേറിയ നടപടികൾ വേണമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.